തിരുവനന്തപുരത്ത് ആമയുടെ അഞ്ചാം തോട്ടിൽ ഇറങ്ങിയ ഒരു തൊഴിലാളി ജോയ് മരിച്ചു. അതേക്കുറിച്ച് ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയത് ഇങ്ങനെയാണ് നമ്മുടെ തോടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പുഴകൾ നദികളെല്ലാം മലിനമാകുന്നത്, നമ്മൾ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെ ഉള്ളവയാണ് ഇതിന് കാരണം. ഇത് തിരുവനന്തപുരത്ത് സംഭവിച്ചെങ്കിൽ നാളെ കൊച്ചി സംഭവിക്കാം, അടുത്ത ദിവസം കണ്ണൂരോ കോഴിക്കോട്ടോ സംഭവിക്കാം. എന്തായിരിക്കും നമ്മളുടെ ഈ ഒരു ശുചിത്വ ബോധമില്ലായ്മയാണോ ഇതിന് കാരണം? വളരെ വൈഡായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ജോയി ഇന്ന് ശരിക്കും നമ്മൾ കാണിക്കുന്ന ഒരു തെറ്റിന്റെ രക്തസാക്ഷിയാണ്. ഇത് കേരള സമൂഹത്തിലെ ഓരോ സാധാരണക്കാരും ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഞാനൊരു കാര്യം മാത്രം പറഞ്ഞു, ഞാനൊരു ത്രിതല പഞ്ചായത്ത് മെമ്പറാണ്. കഴിഞ്ഞ 20 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ 1000-ത്തോളം പഞ്ചായത്തുകളും 153 മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ചെലവഴിച്ച തുകയുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ ക്ലീൻ ചെയ്യാം. ആസൂത്രിതമായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നടപടികളും ഇന്ന് വരെയും നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. വിവിധ രാജ്യങ്ങളിൽ പോയി നമ്മൾ പഠിക്കുന്നു, പക്ഷേ ആ പഠനത്തിനപ്പുറത്തേക്ക് ഇവിടെ സിസ്റ്റം. ഇപ്പം ബ്രഹ്മപുരം ദുരന്തമുണ്ടായി, കുറേ ബഹളങ്ങൾ ഇപ്പം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പൊ ജോയിയുടെ ഒരു മരണമുണ്ടായി. ഇപ്പൊ ഇനി ഒരു 3-4 മാസത്തേക്ക് നിങ്ങൾ മാധ്യമങ്ങൾ പുറകെ നടക്കുന്നതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ വിജിലന്റ് ആയിരിക്കും. അതിനുശേഷം അതും മറക്കും, പിന്നെ അടുത്ത ജോയി ഉണ്ടാകണം. ഇത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. വിവാദങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ എന്ന നിലയിലേക്ക് നമ്മുടെ നാട് നീങ്ങുന്നു, അതിന്റെ കുഴപ്പമാണ്. 12 കിലോമീറ്ററോളമാണ് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ദൈർഘ്യം അല്ലെ നീളം എന്ന് പറയുന്നത്. ഏതാണ്ട് 117 മീറ്റർ ആണ് ഈ റെയിൽവേയുടെ അടിയിൽ കൂടെ ഈ തോടൊഴുകുന്നത്. അപ്പൊ ഈ കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള തർക്കമാണ്. ഇപ്പൊ കോർപ്പറേഷൻ പറയുന്നത്, അതായത് ഭരിക്കുന്ന CPM പറയുന്നു, ഈ റെയിൽവേ കുറ്റകരമായ അനാസ്ഥ കാണിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. റെയിൽവേ ആണോ കാണിച്ചത്? തീർച്ചയായിട്ടും ഇത് ആരുടെ കുറ്റം എന്നുള്ളതല്ല, ആ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി കോർപ്പറേഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ അവർക്ക് തലയിലേക്ക് വന്ന ഈ ഒരു ഒരു അമ്പിനെ മറ്റെങ്ങോട്ടേക്ക് മാറ്റി കറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം റെയിൽവേയുടെ തലയിൽ വെച്ചേ പറ്റുള്ളൂ. അതൊന്നും അല്ല ഇവിടെ വെച്ചത്, ആര് ഇവിടെ കുറ്റക്കാരെന്നുള്ളത്. ഇതിന് ശാശ്വത പരിഹാരം എങ്ങനെയാണ്? ഓരോ ദിവസവും ഈ നാട് മുമ്പോട്ട് പോകുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയും അങ്ങ് പോകുന്നു മുമ്പോട്ട്. അത് ഇപ്പൊ കൊച്ചിയിലെ വെള്ളക്കെട്ട്, കൊച്ചിയിലെ, ഞാൻ കൊച്ചിയിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കൊച്ചിയിൽ താമസിക്കുന്ന ഒരാളാണ്. പൊല്യൂഷൻ എത്ര ഭീകരമാണ്, അതുപോലെ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഏറെക്കുറെ ആ ബ്രഹ്മപുരത്തിന് ശേഷം ഒന്ന് കറക്റ്റ് ചെയ്ത് വന്നത് ഇപ്പം വീണ്ടും തതൈവയായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്ലാറ്റിന്റെ മുമ്പിൽ, ആ കടവന്തരുടെ മുമ്പിൽ ഇട്ട് കൂട്ടിയിട്ടേക്കുന്ന വേസ്റ്റ് കണ്ടാൽ പെറ്റതുള്ള സൈക്കിള്, അത്രയും ദയനീയമാണ് കടവന്തരയിലേക്ക് അവസ്ഥ. ഓരോ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. പാവപ്പെട്ട കുറേ ചേച്ചിമാർ വന്ന് ഇപ്പൊ വേസ്റ്റ് 3 കളക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയാണെങ്കിൽ പോലും വളരെ ദയനീയമായ അവസ്ഥ. ഇത് ഓരോ നഗരത്തിനും ഇത് ബാധകമാണ്. ഇത് അതാത് ഭരണസമിതികൾ വരുമ്പോൾ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ചെയ്യണമെന്നല്ലാതെ കാഴ്ചപ്പാടോടുകൂടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഇല്ലാതെ പോകുന്നു. അത് സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും ഇല്ലാതെ പോകുന്നതിന്റെ കുഴപ്പമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളും. ഇപ്പൊ കുടിവെള്ള പദ്ധതി എടുത്തു നോക്കിയോളൂ. കുടിവെള്ള പദ്ധതി എടുത്തു നോക്കിയാൽ കേരളത്തിലെ ഓരോ വീട്ടിലും കുടിവെള്ളം കിട്ടാൻ, അല്ലെങ്കിൽ ടാപ്പ് വെള്ളം കിട്ടാനുള്ള എല്ലാ പണവും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ വീട്ടിലും കിട്ടുന്നുള്ളത്. ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുക, തന്റെ കാലത്ത് ഇരിക്കുന്ന സമയത്ത് പരമാവധി എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നല്ല അപ്പുറത്തേക്ക്. എന്റെ കാലത്തിനപ്പുറത്ത് അടുത്ത് ഇവിടെ ഒരു തലമുറ ജീവിക്കണം, ആ തലമുറയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം നമുക്ക് ഇല്ലാതെയായി പോകുന്നു. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ കൊച്ചുകുട്ടികളുടെ അടുത്ത് പറയും, അവിടെ കൂടുതൽ കളിച്ചാണല്ലോ, നിന്നെ എടുത്ത് തോട്ടിലിടുന്നു. നമുക്കെന്തെങ്കിലും ദേഷ്യം, അയ്യോ ഇതിനെയൊക്കെ എടുത്ത് അങ്ങ് തോട്ടിലെറിഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടാത്ത, നമുക്ക് ഇഷ്ടമില്ലാത്ത പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എറിഞ്ഞു കളയേണ്ട സ്ഥലമാണ് ഈ തോട് അല്ലെങ്കിൽ പുഴ എന്നൊക്കെ പറയുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലണം, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ്. അവര് സ്വന്തം വീട് സംരക്ഷണത്തിനേക്കാൾ ശുദ്ധമായിട്ടാണ് തോടും അവരുടെ നീർച്ചാലികളും ഒക്കെ സംരക്ഷിക്കുന്നത്. പക്ഷെ അത് പറയേണ്ടത് ഇതൊരു സംസ്കാരം തന്നെയാണ്. ഇപ്പം ഒരാൾ മാലിന്യം ഇടുന്നു, ഞാനൊരു ഉദാഹരണം പറയാം. കൊച്ചി എയർപോർട്ടിൽ നിന്നും ബാത്റൂമിൽ കയറിയപ്പോൾ ടിഷ്യൂ പേപ്പർ ഇടുന്ന വേസ്റ്റ് ബിൻ കാണാനില്ല. അവിടെ ഇന്ന് എല്ലാവരും അവിടെ ഇട്ടിട്ട് പോയി. ഇതേ ഫ്ലൈറ്റിൽ തന്നെ ദുബായിൽ എത്തിയിട്ട് ദുബായിലും ഇതുപോലെ തന്നെ വേസ്റ്റ് ബിൻ കാണാനില്ല.
ആ വേസ്റ്റ് ബിൻ കാണാതായപ്പോ എന്റെ കൂടെ വന്ന ഒരാള് പോലും അവിടെ നിലത്ത് ആ ടിഷ്യൂ പേപ്പർ ഇടാൻ തയ്യാറായില്ല. മീറ്ററുകൾ നടന്ന് ആ 1200 മീറ്റർ അപ്പുറത്താണ് ഒരു ബിന്നുണ്ടായിരുന്നത്, അവിടെ കൊണ്ട് ഇട്ടിട്ട് പോയി. അപ്പോ താടിയുള്ള അപ്പനെ പേടിയുണ്ട്. അപ്പൊ ഈ നിയമങ്ങൾ കർശനമാക്കുന്ന, ഞാൻ ഒരു ഫ്ലൈറ്റിൽ നടന്ന കാര്യമാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഞാനും ഇങ്ങനെ ചെയ്തു. കാരണം എല്ലാവരും ഇടുന്നിടത്ത് ഞാനും ഇട്ടു. അത് കഴിഞ്ഞ് ദുബായി ചെന്നപ്പം ആരും ഇടാനില്ല, ഞാനും ഇതുപോലെ തന്നെ 1200 മീറ്റർ നടന്നു പോയി ആ വേസ്റ്റ് ബിൻ കണ്ടെത്തി അവിടെ ഇട്ടിട്ട് പോയി. അപ്പൊ കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തും എന്തു ആകാം എന്നുള്ള ചിന്താഗതിയുണ്ട്. കാരണം അയൽവക്കത്തെ വീട്ടിലെ ആള് അവിടെ വേസ്റ്റ് ഇടുന്നുണ്ട്, അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഇട്ടുകൂടാ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നു. ഇത് നമ്മുടെ ചിന്താഗതിയിലാണ് ആദ്യം മാറ്റം ഉണ്ടാകേണ്ടത്. ഒരു ഭരണകൂടത്തെയോ ഒരു വ്യക്തിയോ അല്ല കുറ്റം പറയേണ്ടത്, മലയാളിയുടെ ചിന്താഗതി തന്നെ മാറേണ്ട സമയം അതിക്രമിച്ചിരുന്നു. നമ്മുടെ സിനിമാ പാട്ടുകളിലൊക്കെ നടന്നിരുന്ന ഒരു പേരാണ് കല്ലായിപ്പുഴ. നമുക്ക് കോഴിക്കോടൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും അത് കാണുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് പുറത്തുനിന്ന് ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മലിനമായ പുഴകളിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് കല്ലായിപ്പുഴയാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോരോ പുഴകൾ കേരളത്തിലെ തന്നെ ഉണ്ട്. എന്താണ് അപ്പൊ മലയാളിയുടെ മനോഭാവത്തിന്റെയും കൂടെ ഒരു പ്രശ്നമില്ല ഇതിനകത്ത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞോണ്ടല്ലേ, നമ്മൾക്ക് നമ്മള് ഒരു ഒരു മേഖല വൃത്തിയായി കിടന്നാൽ അവിടെ വൃത്തിയായി സൂക്ഷിക്കാൻ മലയാളിക്ക് അറിയാം. അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ഇപ്പോ ഞാൻ ഇതിനകത്ത് ഒരു പ്രത്യേകതയായി കണ്ടിട്ടുള്ള ഒരു സ്ഥലം ഈ ബത്തേരി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി നമ്മൾ പോകുമ്പോൾ, ഞാൻ അവിടെ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് ഭരണകൂടമാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ സുൽത്താൻ ബത്തേരിയിലൂടെ പോകുമ്പോൾ അതിന് ഇരു സ്ഥലങ്ങളിലും ഇരു രണ്ട് കരകളിലും ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ടൗണ് വലിയ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും മാതൃകയായി കാണണമെന്ന് എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി. അപ്പൊ അവിടെ നമുക്കൊരു കടലാസ് കഷ്ണം എടുത്തിടാൻ നമുക്ക് തോന്നില്ല, നമുക്കൊരു മുട്ടായക്കടലാസ് എടുത്ത് എറിയാൻ തോന്നില്ല. അപ്പൊ ശുചിയായി ഇട്ടാൽ അതിനെ ശുചിയായി സൂക്ഷിക്കാൻ മലയാളിക്കറിയാം. അപ്പൊ ആ ആ സംസ്കാരമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ചൂണ്ട് പലക ജോയി നമ്മുടെ മുമ്പിലുണ്ട്. ജോയി ഈ നമ്മുടെ മാലിന്യ സംസ്കാരത്തിന്റെ രക്തസാക്ഷിയാണ് ജോയി. ആ ജോയിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ജോയിയെ മാർഗദീപമായി നിർത്തിക്കൊണ്ട് കേരളത്തിൽ വേസ്റ്റ് ഡിസ്പോസൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ സാധാരണക്കാർക്കിടയിലേക്ക് ഒരു വലിയ പ്രചരണം നടത്തി ഈ സംസ്കാരത്തിന് തന്നെ മാറ്റം വരുത്താൻ ഇതൊരു പാഠമാകട്ടെ. പാഠം കൊണ്ട് ഒത്തിരി പാഠം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ജോയി അതിനൊരു മാർഗദീപമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഈ സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ പോയാൽ പോലും നമ്മളൊരു പേപ്പറും ചുരുട്ടി എറിയില്ല. എന്താണെന്നറിയോ, കേരളത്തിന് തന്നെ മാതൃകയാകുന്ന ഈ വേസ്റ്റ് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്, മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അറ്റ്ലീസ്റ്റ് വയനാട് ജില്ലയിലെങ്കിലും മറ്റ് കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിക്കോ ഒന്നും മാതൃകയാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മലബാറിലെങ്കിലും മാതൃകയാക്കാൻ കഴിയുന്നില്ല. അപ്പൊ എവിടെയാണ് പ്രശ്നം? സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ? ഇതുള്ള പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രോജക്റ്റുകൾ തയ്യാറാക്കാം. ഈ പ്രോജക്റ്റുകൾ ഒരിക്കലും ഫീസിബിൾ ആയി നടപ്പിലാക്കാൻ എന്തുകൊണ്ടോ കഴിയുന്നില്ല. പിന്നെ ഇതിനകത്തു നിന്ന് വന്നു കൂടുന്ന ഒരു ഒരു 1000 കമ്പനിയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇവരെല്ലാം വന്ന് എങ്ങനെയും ഇതിനകത്ത് എന്തെങ്കിലും തട്ടിച്ചുകൊണ്ട് പോകാന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനകത്ത് കുറച്ച് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കുറച്ചൊക്കെ വീണു പോയിട്ടുണ്ട്, പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഓരോ പട്ടണത്തിനും ഓരോ സിസ്റ്റം ഉണ്ട്, ഓരോ പട്ടണത്തിന്റെയും സ്ഥല സൗകര്യങ്ങൾക്ക് പരിമിതി. അങ്ങനെ തന്നെ ഇതിന് ഏകീകൃതമായി ഒരൊറ്റ നിയമം കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നതല്ല. നമുക്ക് ഓരോ ടൗണിനും ഓരോ പ്രത്യേകതകളുണ്ട്. പീരാറ്റുപേട്ട പോലെയല്ല പാലാ, പാലാ പോലെയല്ല കോട്ടയം, കോട്ടയം പോലെയല്ല കാഞ്ഞിരപ്പള്ളി. എല്ലാവർക്കും സ്ഥല പരിമിതിയും അതുപോലെ പോപ്പുലേഷന്റെ ഡെൻസിറ്റി ഇതിനൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പൊ എന്റെ വീടിന് മുമ്പിലെ തോട്ടിലൂടെ ഏറ്റവും കൂടുതൽ മാലിന്യം ഒഴുകി വരുന്ന ഒരു തോടാണ് എന്റെ വീടിന് മുമ്പില്. എന്റെ വീടിന്റെ മുകളില് ചെരപ്പാറ എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട്. ആ കോളനിയിലുള്ള ആളുകളെല്ലാം വേസ്റ്റ് ആ തോട്ടിലോട്ട് ഇടുന്നു. അപ്പൊ ഇപ്പോഴും വന്ന് ചെറുപ്പാല ഈ കോളനിയിലെ ആളുകളെ ആളുകൾ കുറ്റം പറയും. ഞാൻ പറഞ്ഞു വേസ്റ്റ് എവിടെ ഇടണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാതെ ഇവിടെ ഇടരുത് എന്ന് പറയാൻ മാത്രം നമുക്ക് അവകാശമില്ല. കാരണം അവർക്ക് വേസ്റ്റ് പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യാൻ സർക്കാർ തലത്തിലൊരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരോട് ഇവിടെ ഇവിടെ ഇരുത് എന്ന് പറയാൻ നമുക്ക് അവകാശമുള്ളൂ. അല്ലാതെ അവർ 3 സെന്റും 2.5 സെന്റിലും താമസിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളോട് വേസ്റ്റ് ഇടരുതെന്ന് മാത്രം പറഞ്ഞാലല്ല, അവർക്ക് വേസ്റ്റ് ഇടാനുള്ള പ്രോപ്പർ സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം വേണം പറയാൻ. അപ്പൊ ആ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ വേസ്റ്റ് വീണ്ടും നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തുന്നത്. 1900 ഒളിമ്പിക്സ് നടന്നപ്പോ പാരീസിലെ സെൻ നദിയിൽ ഈ നീന്തൽ മത്സരങ്ങളൊക്കെ നടന്നു. ഏതാണ്ട് 1923 ആയപ്പോഴത്തേക്കും അവിടെ മാലിന്യങ്ങളൊക്കെ വന്ന് വീണ്, അതിനുശേഷം അവിടെ നീന്താൻ ഇറങ്ങരുത് ആളുകളോട് എന്ന് നിർദ്ദേശിച്ചിരുന്നു.
എന്ന് പറഞ്ഞാൽ 100 വർഷത്തോളം അവിടെ ആ നദിയിൽ ആരും ഇറങ്ങി നീന്തിയില്ല. ഈ 2024 ഒളിമ്പിക്സ് വരുമ്പോൾ ചില മത്സരങ്ങളെങ്കിലും ഈ നദിയിൽ നടക്കണം, സെൻ നദിയിൽ നടക്കണം. ഒപ്പം ഈ പറയുന്ന കായിക താരങ്ങളെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ മത്സരാർത്ഥികളെ ഉൾപ്പെടെ ഈ നദിയിലൂടെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും പറയുന്ന ഈ നദി ഇപ്പോഴും പരിശുദ്ധമായില്ല, പക്ഷെ ശുദ്ധമാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ നഗരത്തിലെ മേയർ തന്നെ അതിനകത്ത് ഇറങ്ങി നീന്തുന്ന ചിത്രങ്ങളൊക്കെ ഇന്ന് പത്രത്തിൽ വന്നു. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ 100 വർഷമായി ഇത്, അതെ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ 100 വർഷമായി വേസ്റ്റ് നിറഞ്ഞിരുന്ന ഒരു സാധനമൊക്കെ വേണമെങ്കിൽ അപ്പൊ ആർജവം അതല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ശരി. ഇനി ഇതിനെ കുറിച്ച് തിരിച്ച് ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റേ പാട്ട് പാടുള്ളു, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊരു പാട്ട് വളരെ പ്രസക്തമാണ്. ഇനി നമ്മൾ വരുന്ന ഒരു 10 വർഷക്കാലം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ മേഖലയിലാണ്. ഇതിന് കൃത്യമായ പ്ലാനിങ്, അതിനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നമ്മളെ തേടിയിട്ടു. നമ്മൾ ഇന്ന് പത്രത്തിൽ കണ്ട മറ്റു വാർത്തയാണ് ഈ എറണാകുളത്തെ തന്നെ ഈ റെയിൽവേയുടെ ട്രാക്കുകളുടെ ഈ ക്രോസ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ വാഹനങ്ങളൊക്കെ പോകുന്ന റോഡുമായി ക്രോസ് ചെയ്യുന്ന ഭാഗം, ആ ഭാഗത്ത് ഉൾപ്പെടെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നു, അതിനകത്ത് ഇങ്ങനെ വേസ്റ്റുകൾ കൊണ്ടിടുന്നു. അപ്പോൾ ഒരിടത്ത് നമുക്ക് പാഠമായി തിരുവനന്തപുരത്തെ, എന്തുകൊണ്ടാണ് ഈ മറ്റു മേഖലകളിലേക്ക് അത് പോകാത്തത്? ഇപ്പൊ കൊച്ചി ആയിക്കോട്ടെ, കോഴിക്കോട്ട് ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോ മേഖലകളിലും അതാത് തദ്ദേശ മീൻസ് ലോക്കൽ ബോഡികളല്ലേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? പ്രയോറിറ്റി എന്ന് പറയുന്ന എപ്പോഴും വികസന കാര്യങ്ങളിലാണ് കൂടുതൽ പ്രയോറിറ്റി. കാരണം ഞങ്ങളെ പോലെയുള്ള ജനപ്രതികൾക്ക് വോട്ട് കിട്ടുന്നത് വികസനത്തിനാണ്, വേസ്റ്റിൽ വലിയ വോട്ട് കിട്ടാറില്ല. അപ്പോ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് റോഡ് പണിയുക, പാലം പണിയുക, കുടിവെള്ളം എത്തിക്കുക, വീട് പണിയുക, ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങളുടെ ലീസ്റ്റ് പ്രയോറിറ്റി. ഞാനിപ്പോ ഒരു ജനപ്രതിനിധിയാണ്, ഞങ്ങളുടെ ലീസ്റ്റ് പ്രയോറിറ്റിപ്പെടുന്ന കാര്യമാണ് ഇപ്പോൾ അത് പൊതുവായിട്ടുള്ള ഒരു വിഷയമാണ്. അത് നേരിട്ട് ഒരു വാർഡിനെ മാത്രം ബാധിക്കുന്നതല്ല, പൊതുവായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും പ്രയോറിറ്റി വരുമ്പോൾ ഇതിന് ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റി കിട്ടുന്നു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയം ഇത് തന്നെയാണ്. ഈ സാന്ദ്രത കൂടുതലാണല്ലോ, നമ്മളിപ്പോ വീടുകൾ ഇപ്പൊ നഗരപ്രദേശങ്ങളിലേക്ക് പോയാൽ ഒന്ന് വീടിനോട് അടുത്ത് ചേർന്ന് 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 മുട്ടി വീടുക. അപ്പൊ സാർ നേരത്തെ പറഞ്ഞാലും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ മാർഗമില്ല, അത് കോളനിയിൽ മാത്രമല്ല നഗര കേന്ദ്രീകൃതമായ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കാണുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ നമ്മൾ? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞു വിത്തിൻ 10 ഇയർ ഇതിനകത്ത് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ നാട് സ്റ്റക്ക് ആവും, ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകും. അപ്പൊ എന്തായാലും ഈ പറയുന്ന ഈ അമയരഞ്ജൻ തോടും ജോയിയും ഒക്കെ ഒരു വലിയ ഉദാഹരണമായിട്ട് എടുത്ത് അല്ലെങ്കിൽ വലിയ പാഠമായി എടുത്തിട്ട് നമ്മൾ മാറണം അല്ലെ? അതിന് വേണ്ടിയിട്ട് ആരാണ് മുൻകൈ എടുക്കണം? നമുക്ക് അതുകൂടെ പറഞ്ഞു നിർത്താം. അതിന് മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടം തന്നെയാണ്. ഇത് ഒരു ചൂണ്ടുപലകയാണ്, ഇതൊരു അവസരമാണ്. നമുക്ക് ജോയിയുടെ മരണം ഇത് എല്ലാ കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെ മനസ്സിൽ, ഞാൻ ഇന്ന് രാവിലെ SME സ്കൂളില് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ എത്ര പേര് ജോയിയുടെ മരണം അറിഞ്ഞു? അതിനകത്ത് 50% കുട്ടികളെ ജോയിയുടെ മരണം അറിഞ്ഞിട്ടുള്ളൂ, പത്രം വായിച്ചു ഒക്കെ ആയിട്ട് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നി? ചോദിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് മാലിന്യം വലിച്ചെറിയരുത്, നമ്മൾ കൂടെയാണ് ജോയിയുടെ മരണത്തിന് കാരണക്കാരെന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു മിടുക്കിയായ കുട്ടി എന്നോട് പറഞ്ഞു. അപ്പൊ ആ തോന്നൽ ഓരോ സാധാരണ കേരളത്തിലെ ഒരു വലിയ വിഭാഗത്തിനുണ്ടായിട്ടുണ്ട്. ആ തോന്നലിനെ മുതലെടുത്തുകൊണ്ട് നല്ല പ്രചരണം കൊടുത്തുകൊണ്ട് ഇത് ഒരു അവസരമായി കണ്ടുകൊണ്ട് ജോയിയെ മാർഗദീപമായി കണ്ടുകൊണ്ട് ഇതൊരു ഒരു വലിയ പ്രചരണം നടത്തി നമ്മൾക്കുണ്ടായ നമുക്കുള്ള ഒരു ചിന്താഗതിയെ തന്നെ മാറ്റാൻ ഇതൊരു കാരണമാകണം. അപ്പൊ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രയത്നിച്ച് ഈ രീതിയിൽ പ്രവർത്തിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. നമുക്ക് തന്നെ പ്രതിജ്ഞ എടുക്കാം, ഒപ്പം ഭരണാധികാരികളും ജനങ്ങളും എല്ലാം അങ്ങനെ തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം അല്ലെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.